ഭാഗ്യം. മീര, മീര, ഇവിടെ എവിടെ പോയി? ഞാൻ കണ്ടില്ല. ഞാൻ തുണി അലക്കാൻ പോയതായിരുന്നു, തിരിച്ചു വന്നപ്പോ റൂമിൽ കണ്ടില്ല. മൊബൈലൊന്നും വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു? അതല്ലേ പ്രശ്നം, ഫോൺ എടുത്തിട്ടില്ല. അപ്പുറത്തെ റൂമിലേക്ക് നോക്കിയോ? ഇല്ല. അവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ അവിടെ പോവാനാ? ഞാൻ നോക്കട്ടെ. എത്ര പേരുണ്ട് ഇപ്പൊ ഓൺലൈൻ? മീര വന്നിരുന്നു ഇങ്ങോട്ട്? ഇല്ല. എവിടെ പോയി? ഞാൻ തുണി വാഷ് ചെയ്യാൻ പോയതായിരുന്നു, ഓമ്പോ അവള് കുളിക്കായിരുന്നു. വന്നപ്പോ റൂമിലും ഇല്ല, ഫോണും എടുത്തിട്ടില്ല. എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു, ഒന്ന് വരാമോ കൂടെ? മായെ, ഞാൻ ഇപ്പൊ വരാം. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിനക്ക്. മീര വന്നിരുന്നു ഇങ്ങോട്ട്? ഇല്ല. എന്തേ? ഞാൻ വാഷ് ചെയ്ത് വന്നപ്പോ കണ്ടില്ല റൂമില്. എന്താ പറ്റിയെന്നറിയില്ല, ഒന്ന് വരൂ, ഒന്ന് നോക്കാം. മീര ഇങ്ങോട്ട് വന്നിരുന്നു? ഇല്ല, വന്നില്ല. ഇനി എവിടെ പോയി? ഇനിയിപ്പോ എന്ത് ചെയ്യും പൂജ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സെക്യൂരിറ്റിയുടെ അവിടെ പോയി അവളെ കുറിച്ച് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. വാ ചേട്ടാ. മീര വന്നോ? കണ്ടില്ല. അകത്ത് എങ്ങും നോക്കാനില്ല, എനിക്കറിയില്ല അവൾ എവിടെ പോയിന്ന്. പുറത്തെവിടെ പോവാനാ? നമുക്ക് കോമ്പൗണ്ടിലൊക്കെ ഒന്ന് നോക്കാം. വാ നോക്കാം. വാ. കൂടുതലൊന്നും ആലോചിക്കാനില്ല പൂജ. മീരയുടെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയേണ്ടതാ നല്ലത്. വീണ പറഞ്ഞതാ ശരി പൂജേ, നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും കുറ്റക്കാർ. ഇപ്പൊ തന്നെ സമയം 10:30 ആയി. ഇനിയിപ്പോ അതാ നല്ലത്. മീരയുടെ ഭർത്താവ് വരട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. അതെ, അതാ നല്ലത്. Thank you.
ഹലോ, അതെ സഞ്ജയാണ്. ആ എന്താ പൂജ? നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ എവിടെ പോകുന്നോ അങ്ങനെ എന്തെങ്കിലും? ആ ശരി, ഞാൻ ഉടനെ വരാം. ചേട്ടാ വീട്ടിലാണോ അതോ ഡ്യൂട്ടിയിലോ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതെ ഇപ്പം തന്നെ, എനിക്കൊരിടം വരെ പോകാനാണ്. മീരയുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, മീരയെ കാണാനില്ലെന്ന്. സമയം 11 ആകാറായി. പറ്റില്ല ഏട്ടാ, ഇപ്പം തന്നെ പോകണം. അതെ ഞാൻ വീട്ടിലുണ്ട്. ശരി. കൊള്ളാം, ആഴ്ചയിലാകെ 2 ദിവസമാണ് ഒരുമിച്ച് കിട്ടുന്നത്. എന്നിട്ട് നീ ഇങ്ങനെയാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശമെന്ന്? ഈ വരുമാനം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിചാരം. എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ എന്തൊക്കെയാ നീ പറഞ്ഞത്? അതിലൊന്നും എനിക്കൊരു പരിഭവം ഇല്ല. ഇങ്ങനെ പോയാ എവിടെ ചെന്നെത്തും? എന്നിട്ടിപ്പോ എന്നോടും ജോലി റിസൈൻ ചെയ്യാൻ പറയുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൽക്കാലം ഈ ജോലി കളയണ്ട സഞ്ജു. നിനക്ക് നല്ലൊരു വരുമാനമുള്ള ജോലി കിട്ടുമ്പോ റിസൈൻ ചെയ്യാം. എന്താ? സമയം 11:30 ആയി. ഇപ്പോ എവിടെ പോയിരിക്കാനാണ് സാധ്യത? വേറെ സുഹൃത്തുക്കളാരെങ്കിലും? എനിക്കറിയില്ല സോളമ, എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിപ്പോ ഫോൺ പോലും എടുത്തിട്ടില്ലെന്നാണ് പൂജ പറയുന്നത്. ഒരു 10 തവണയെങ്കിലും പറഞ്ഞതാ റിസൈൻ ചെയ്യാൻ. അതെങ്ങനെ, പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. അതിന്റെ പേരിൽ ഒരു തവണ ഞാൻ അവളെ തല്ലുകയും ചെയ്തു. എന്തിനാ ഹോസ്റ്റൽ നിർത്തിയത്? ദിവസം വന്നു പോകാൻ പറ്റില്ലേ? ദിവസം 1 സൈഡ് യാത്ര തന്നെയുണ്ട്, 1.5 മണിക്കൂർ കൂടുതൽ. അതുകൊണ്ടാ ഹോസ്റ്റലിൽ നിർത്തിയത്. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസില്ല, അവിടുത്തെ സെയിൽസ് ഗേളാ. ആരായി പൂജ? ഷീസ് എ റൂംമേറ്റ്, മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സഞ്ജയ് എല്ലാ ആഴ്ചയും മീരയെ കാണാൻ വരാറുണ്ടോ? ഇല്ല, ശനിയാഴ്ച അവൾ വീട്ടിലേക്ക് വരും.
ഇവിടെ നല്ല മഴ പെയ്ത ലക്ഷണം ഉണ്ടല്ലോ. ഹോസ്റ്റലിലേക്ക് വണ്ടി പോവില്ലേ? പെട്ടെന്ന് എത്തുന്നത് ഈ വഴിയാ. സാർ ഇതാ പൂജ. എന്താ സംഭവിച്ചത്? രാത്രി ഏകദേശം ഒരു 7:10 ആയപ്പോഴാ ഞങ്ങൾ ഹോസ്റ്റലിലെത്തിയത്. കനത്ത മഴയുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പോവാന്ന്. എന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ നിമിത്തം മഴ പെയ്തേ. ചേച്ചി നിമിത്ത മഴ പെയ്തേന്നല്ല, ചേച്ചി നിമിത്താണ് മഴ നനഞ്ഞതെന്ന്. ആഹാ, ഹലോ. ആ, എനിക്ക് കാശ് കിട്ടിയില്ല. അവരോട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറ. ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇവിടെ ഭയങ്കര മഴയാ. ആ, വിളിക്കാമെന്ന്. ആ ശരി. ആ, എത്തിയോ? എവിടെ പോയിരുന്നു? എന്താ വൈകിയത്? ടെക്സ്റ്റൈൽസിൽ ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. ആ, കറണ്ട് വന്നും പോയി ഇരിക്കുവാ. നന്നായിട്ട് ഇടിയും എത്തുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. മുറിയിൽ എത്തിയില്ല, അതിനു മുമ്പ് അവള് ബാത്റൂമിൽ കയറി. മീരെ, ഞാനീ സാരി മുകളിൽ ചെന്ന് കഴുകിയിട്ട് വരാം. ആകെ നനഞ്ഞു. ആ ശരിയേച്ചി.
പിടിച്ച മഴ ഇപ്പൊ ഇവിടുന്ന് വന്നു, കറണ്ടും പോയി. ഓ മീര, മീര, ഇവിടെ എവിടെ പോയി? അതിനുശേഷം എല്ലാ റൂമിലും പോയി അന്വേഷിച്ചു, പക്ഷെ എവിടെയും മീര ചെന്നിട്ടില്ലായിരുന്നു. പിന്നീട് സെക്യൂരിറ്റി ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഹോസ്റ്റൽ കോമ്പൗണ്ട് മുഴുവൻ അരിച്ചു പെറുക്കുകയും ചെയ്തു, പക്ഷെ മീര കണ്ടില്ല. പൂജ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോ മീര റൂമിലില്ലായിരുന്നു പറഞ്ഞല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലും റൂമിനകത്ത് വന്ന ലക്ഷണം വല്ലതും കണ്ടിരുന്നോ? ക്ലോക്ക് ടേബിളിന് മേൽ വീണ് കിടക്കുകയായിരുന്നു, പിന്നെ മീരയുടെ ഫോൺ കട്ടിലിനടിയിന്നാ കിട്ടിയത്. വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല സർ. മീരയ്ക്ക് ഇവിടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ ബോയ്ഫ്രണ്ട്സ്? ഇല്ല, അങ്ങനെ ഒരു ഫ്രണ്ടും എന്റെ അറിവിലില്ല സർ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇതുപോലെ പറയാതെ മറ്റോ? ഇല്ല സർ. പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കോൾ വരികയോ ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇല്ല, അങ്ങനെ ആരും തന്നെ വിളിച്ചിട്ടില്ല. പൂജ ഡ്രസ് വാഷ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞല്ലോ, എനിക്ക് അവിടെ ഒന്ന് കാണണം. മുകളിലാണ്. മുറിയിലേക്ക് വന്നപ്പോ മീര കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. മീര മുറിക്ക് പുറത്തു വന്നത് ആരും കണ്ടില്ല അല്ലേ പൂജ? ഇല്ല സർ. അതായത് മീര ബാത്റൂമിൽ കയറിയ ശേഷം മറ്റാരും മീരയെ കണ്ടിട്ടില്ല, പൂജ ഉൾപ്പെടെ. ഏകദേശം എത്ര സമയം തുണി അലക്കാൻ പൂജ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? മാക്സിമം ഒരു അരമണിക്കൂർ സർ. എത്ര മണിക്കാണ് പൂജ ടെറസിലേക്ക് വന്നത്? ഒരു 7:30 കാണും. അതായത് അഥവാ മീര മുറിയിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോ അവിടെ ആർക്കെങ്കിലും വരാൻ അരമണിക്കൂറെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നർത്ഥം. പൂജ അലക്കിക്കൊണ്ടിരുന്നപ്പോ കറണ്ട് പോയെന്ന് പറഞ്ഞല്ലോ, ഏകദേശം എത്ര മണിക്കാ കറണ്ട് പോയത്? ഞാൻ ഇവിടേക്ക് വന്ന ഡ്രസ്സ് മാറി അലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. വാഷിംഗ് തുടങ്ങി ഒരു 10-15 മിനിറ്റ് ആയി കാണും സർ. പിന്നീട് എത്ര സമയം കഴിഞ്ഞാ കറണ്ട് വന്നത്? ഒരു 10 മിനിറ്റിനകത്ത് കറണ്ട് വന്നു കാണും സർ. നിങ്ങളുടെ റൂമിന്റെ കീ സാധാരണ ആരുടെ കയ്യിലാ സൂക്ഷിക്കുക? മീരയാ സൂക്ഷിക്കാറ്. അപൂർവം ചില അവസരങ്ങളിൽ മീര വീട്ടിൽ പോകുമ്പോഴോ മറ്റോ മാത്രമേ ഞാൻ സൂക്ഷിക്കാറുള്ളൂ.
ഹോസ്പിറ്റലിലെത്തിയ ശേഷം പൂജ റൂമിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ രണ്ടുപേരും സംസാരിച്ചിരുന്നപ്പോണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വീണയും രാഖയും അവരെ എനിക്കൊന്ന് കാണണം. ആസ് പെർ മൈ കൺക്ലൂഷൻ, നിങ്ങൾ രണ്ടുപേരുമാണ് മീരയെ അവസാനമായി കണ്ടത്. മീൻസ് പൂജ മുറിയിലേക്ക് കയറുമ്പോൾ മീര കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മീരയുടെ ശബ്ദം മാത്രമാണ് പൂജ കേട്ടത്. എന്നാൽ മീര റൂമിലേക്ക് കയറുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? അതെ. അവസാനമായി മീരയെ കണ്ടത് ഒന്ന് വിശദീകരിക്കാമോ? കനത്ത മഴയുണ്ടായിരുന്നു. ഞാൻ ഇടനാഴിയിലൂടെ നടന്നു വരികയായിരുന്നു. ഞാൻ വരുമ്പോ ഹോസ്റ്റലിന്റെ എൻട്രൻസിൽ പൂജ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. 7 മണി കഴിഞ്ഞിരുന്നു. 7:10 7:15 ആയി കാണണം. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മീര വാതിൽ തുറന്ന് അകത്ത് കയറി. മീര അകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞ് 10 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പൂജയും റൂമിലേക്ക് വന്ന് കയറി. പൂജ അകത്ത് കയറി 1-5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കാണണം ഞങ്ങൾ രണ്ടുപേരും പോവുകയും ചെയ്തു. അകത്ത് കയറിയ പൂജ പിന്നെ വാഷിങ്ങിനായി പോയത് നിങ്ങൾ പോയ ശേഷമാണോ? ആണ് സർ, കാരണം പൂജ ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിരുന്നു. ഞാൻ വാഷിങ്ങിനായി പോകുമ്പോൾ വീണ എൻ്റെ മുമ്പിൽ കുറച്ച് ദൂരത്തായി പോകുന്നുണ്ടായിരുന്നു. രാഖിയാവട്ടെ ഞാൻ വന്ന ഭാഗത്തേക്കും. പൂജ പറഞ്ഞത് ശരിയാ, ഇവർ നിങ്ങളെ കണ്ടിരിക്കാൻ വഴിയില്ല. രാഖിക്ക് എന്താ പറയാനുള്ളത്? വീണയും പൂജയും പറയുന്നത് ശരി തന്നെ ആകണം. മീര മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ മീരയ്ക്ക് പിറകിലായി വരികയായിരുന്നു. വീണ പറഞ്ഞതുപോലെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചു, അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. പൂജ വാഷിങ്ങിനായി ഇറങ്ങി പോകുന്നത് ഞാനും കണ്ടിരുന്നില്ല. മീര രാഖിയെ കണ്ടിരുന്നോ? കണ്ടിരുന്നു, പക്ഷേ നല്ല ദൂരത്തിലായിരുന്നു ഞങ്ങൾ. പൂജ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാകണം ഞങ്ങൾ അവിടെ നിന്ന് പോയത്. താങ്കളുടെ പേര്? റഷീദ്. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 കൊല്ലം ആയി കാണും. അതിനു മുന്നേ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. വൈകുന്നേരം എത്ര മണിക്കാണ് താങ്കളുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത്? 6 മണിക്ക്. ഇന്നലെ വൈകുന്നേരം, അതായത് ലാസ്റ്റ് ഇവനിംഗ്, എത്ര മണിക്കാണ് പൂജയും മീരയും ഹോസ്റ്റലിലേക്ക് വന്നത്? 7 മണി കഴിഞ്ഞ് കാണും സാർ. 7 മണി കഴിഞ്ഞാണ്? എന്ന് വെച്ചാൽ 7:30 ആയി കാണും അല്ലേ? അല്ല സാർ, 7:10 7:45. വൈകുന്നേരം മഴയുണ്ടായിരുന്നു. ഓ, കനത്ത മഴയുണ്ടായിരുന്നു. കറണ്ട് വന്നും പോയി ഇരുന്നു. അത് കാരണം എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോളാം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ജനറേറ്റർ ഇല്ലേ? ഇല്ല. ആരോടോ എമർജൻസി എടുത്തു വെക്കാൻ പറഞ്ഞത്? പൂജയോട്. ഹോസ്റ്റൽ പുറത്തുനിന്ന് ആരെങ്കിലും വരാറുണ്ടോ? ഐ മീൻ ആണുങ്ങൾ ആരെങ്കിലും? രാത്രി ആരും വരാറില്ല സാർ. പകലത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നലെ വൈകിട്ട്, അതായത് മീരയെ കാണാതായി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പോ ശേഷമോ ഹോസ്റ്റൽ എന്തെങ്കിലും പ്രത്യേകമായി താങ്കൾ കണ്ടിരുന്നോ? അതായത് അപരിചിതരാരെങ്കിലും? ഇല്ല സാർ. അവർ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യാൻ? പുറകിലെ വരാന്തയിൽ 2-3 ഓട് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. മഴ പെയ്യുമ്പം പാത്രം എന്തെങ്കിലും എടുത്തു വെച്ചില്ലെങ്കിൽ വെള്ളം ഒഴുകി അകത്ത് കയറും. അതെടുത്തു വെക്കാൻ പോയതായിരുന്നു ഞാൻ. ആ, എത്തിയോ? എവിടായിരുന്നു? എന്താ ഇത്ര വൈകിയത്? ടെക്സ്റ്റൈൽസ് ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. കറണ്ട് വന്നും പോയി ഇരിക്കുക. നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. അതിനുശേഷം ഒരു 8:30 ആയി കാണും. പൂജ വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നു. മീരയെ കാണുന്നില്ല, എന്നോട് കണ്ടോന്ന് ചോദിച്ചു. എല്ലാ മുറിയിലും നോക്കാൻ ഞാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല. ഒരു കാര്യം ചെയ്യണം. ഓ, നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ഇങ്ങോട്ട് വരണം. ശരി സാർ. എനിക്കറിയാത്തതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മേരിക്കുള്ളതായിട്ട് പൂജയ്ക്ക് അറിയോ? അങ്ങനൊരു പ്രശ്നങ്ങളോ അനാവശ്യ ബന്ധങ്ങളോ ഒന്നും മീര സൂക്ഷിച്ചതായി എനിക്കറിയില്ല. എപ്പോഴും ഹാപ്പി ആയിരുന്നു, ആരോടും പിണങ്ങാറില്ല. അനാവശ്യമായ ഒരു ഫോൺ കോള് പോലും
എന്തിന്? ഒരു FB അക്കൗണ്ട് പോലും മീര ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സഞ്ജയ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയിട്ട് നാളെ വരാം. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. ചേട്ടാ വാ. സഞ്ജയ് പറയുന്ന കേക്ക്, മീരയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമുക്കിവിടേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. നേരം വെളുക്കാറായി. സോളമ, എന്റെ മീരയ്ക്ക് എന്തെങ്കിലും? ഒന്നും സംഭവിച്ചിരിക്കാൻ ഇടയില്ല. സോളമ, ഈ ലോകത്ത് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച? സഞ്ജയ്, ഞാൻ പറഞ്ഞില്ലേ മീരയ്ക്കൊന്നും സംഭവിച്ചിരിക്കില്ല? നമുക്ക് കണ്ടുപിടിക്കാം. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇന്നത്തെ ഒരു പാലൂടെ കഴിയട്ടെ. ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ പരാതി കൊടുക്കാം. പൂജ വാഷ് ചെയ്യാൻ പോയി തിരിച്ചു വന്ന 20-30 മിനിറ്റിനകമാണ് മീരയെ കാണാതായിരിക്കുന്നത്. ആ സമയത്ത് കുറച്ചുനേരം കറണ്ടും പോയിരുന്നു. റൂമിൻ്റെ താക്കോലാട്ടെ മീരയുടെ കയ്യിൽ. മീര വരുമ്പോൾ രാഖിയും വീണയും അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. എന്നു വച്ചാൽ മീര വാതിൽ തുറക്കുമ്പോൾ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനിയും അങ്ങനെ ആൾ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക. പക്ഷെ അയാൾക്ക് തീർച്ചയായും മീരയെ ഫോളോ ചെയ്ത് അകത്തേക്ക് കയറാൻ കഴിയില്ല. കാരണം ആ സമയത്ത് റൂമിനടുത്ത് തന്നെ രാഖിയും വീണയും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ വരാന്തയിലാട്ടെ പൂജയും. പിന്നെ എങ്ങോട്ടാണ് മീര പോയത്? വിഷമിക്കില്ല മീര, ഇതൊക്കെ മാറും. എല്ലാ പ്രണയങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ, എല്ലാം ശരിയാവും. മീര, നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പരസ്പരം കണ്ടു, സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. മീര, അച്ഛൻ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. പക്ഷെ അച്ഛൻ, എനിക്കറിയാം നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം. എല്ലാ അച്ഛന്മാരും അങ്ങനെയാ. അവരുടെ സമ്പാദ്യവും അഭിമാനവും ഒക്കെ സ്വന്തം പെൺമക്കളാ. അതുകൊണ്ട് സമാധാനിക്കേ, എല്ലാം ശരിയാവും. ജോലിയെ ചൊല്ലിയുള്ള നിങ്ങളെ വഴക്ക് എന്തെങ്കിലും അസ്വാരസ്യത്തിലോ കലഹത്തിലോ കലാശിച്ചിരുന്നോ? ഇല്ല സോളമ, അതൊരു സ്വാഭാവികമായ പണക്കം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ അവളൊരു കടുങ്ങി ചെയ്യില്ല. മാത്രമല്ല, അവൾ ജോലി റിസൈൻ ചെയ്യാൻ മടിച്ചിരുന്ന ഒരേ ഒരു കാരണം ഞങ്ങളുടെ ഇടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമായിരുന്നു. പിന്നെ ജോലി റിസൈൻ ചെയ്യാൻ മീര സമ്മതിച്ചിരുന്നോ? സമ്മതിച്ചിരുന്നു.
എനിക്ക് മുറിയൊന്ന് പരിശോധിക്കണം. എല്ലാവരും ഒന്ന് പുറത്തു പോകണം പ്ലീസ്. പൂജ, യു സ്റ്റേ. ഇതോ എന്റേതാണ് സർ, ആ റാക്കിലുള്ള എല്ലാ സാധനങ്ങളും എന്റേതാ. പൂജയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? LIC ഏജന്റ് ആണ്. സഞ്ജയ്, വിഷമിക്കാതിരിക്കുക സഞ്ജയ്. ആറു മാസം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതിനു മുമ്പേ. എന്തിനാ സഞ്ജയ് വേണ്ടാത്തത് ചിന്തിക്കുന്നത്? മീരയ്ക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി മീര? എത്ര തവണ പറഞ്ഞതാണെന്നോ ജോലി വേണ്ടെന്ന് വെക്കാൻ. അപ്പൊ പറയും തന്റെ മാത്രം വരുമാനം മതിയോ ജീവിക്കാനെന്ന്. തെറ്റെന്റെ? അവളെ ഞാൻ, അവളുടെ ഭാവിയും തുളച്ചു, ജീവിതം തുളച്ചു. സഞ്ജയ്, ഇവിടെ ആകെ എത്ര മുറികളുണ്ട്? 13-14 എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഓക്കുപ്പൻസി 10 മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് 1-2 ദിവസത്തേക്കൊക്കെ ചിലർ വരാറുണ്ട്. ഇവിടെ വാർഡൻ ഇല്ലേ? സ്ഥിരമായിട്ടില്ല, ഇടയ്ക്കൊക്കെ ഒരു ലേഡി വന്ന് പോവാറുണ്ട്. ഇന്നലെ വൈകുന്നേരം ടെക്സ്റ്റിൽ നിന്നിറങ്ങിയപ്പോ മീരയും പൂജയും അല്ലാതെ നിങ്ങളുടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നും വൈകുന്നേരം ഞാനും മീരയും മെറിനും ജോൽസിനെയും ഒരുമിച്ചാ ഇറങ്ങാറ്. ഇന്നലെ അതുപോലെ തന്നെ ഒരുമിച്ചാ ഇറങ്ങിയത്. ബാക്കി പൈസ തരാല്ലേ. ഒന്ന് നിക്കേ, ഓറഞ്ച് വാങ്ങിട്ട് പോ ചേട്ടാ. 1/2 kg ഓറഞ്ച്. 1 kg വാങ്ങിക്കേ ചേച്ചി, ഇത് ഇന്നത്തേക്കാ, നാളത്തേക്കുള്ളത് നാളെ വാങ്ങി. ഇപ്പൊ തന്നെ ലേറ്റായി, നിങ്ങളുടെ കൂടെ വന്നാൽ എന്റെ ബസ് പോവും. ഞാൻ പൊക്കോട്ടെ. ചേച്ചി ജോൽസിനെ പോയിക്കോട്ടെ. നീ നടന്നോ, ബസ് മിസ്സാക്കണ്ട, ഞങ്ങൾ വന്നോളാം. ഓട്ടോ അപ്പൊ നാളെ കാണാം. ശരി ചേട്ടാ.
ഹോസ്റ്റല്. ആ ശരി. വീണ എവിടെയാ ജോലി ചെയ്യുന്നത്? ഇവിടെ അടുത്തൊരു ഐ ടി കമ്പനിയിലാണ് സർ. എത്ര കാലമായിട്ട് ഇവിടെയുണ്ട്? 3 മാസേ ആയിട്ടുള്ളൂ. മീരയും പൂജയും വീണായിട്ട് എങ്ങനെ? നല്ല എടുപ്പത്തില? അല്ല സർ, എടുത്തു പറയത്തൊക്കെ ബന്ധമില്ല. എന്നാ ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നതിന്റെ അടുപ്പമുണ്ട്. അപ്പോ മീരയും പൂജയും തമ്മിലോ? സർ, പൂജയ്ക്ക് മീര ഒരു അനിയത്തി പോലെ ആയിരുന്നു. അവരുടെ ബന്ധം കണ്ട അതറിയാം. മീരയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ശരി, എങ്കിലും ഈ അടുത്ത ദിവസങ്ങൾ അവർ തമ്മിൽ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഏത് സമയത്താണ് മീരയും പൂജയും ജോലി കഴിഞ്ഞ് ഹോസ്റ്റലെത്താറുള്ളത്? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല സർ, എങ്കിലും ഈവനിങ് ഒരു 5:30 ആവുമ്പോ എത്തും. ലേറ്റ് ആയിട്ട് വരാറുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഓർക്കുന്നില്ല സർ. ഓക്കെ, താങ്ക് യു. രാഖി ഇന്നലെ എപ്പോഴാ ഹോസ്റ്റലിൽ എത്തിയത്? 6 മണിക്ക് മുമ്പ് എത്തി സർ. രാഖിയും കാണാതായ മീരയും തമ്മിൽ എങ്ങനെയായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ നേരത്തെ വീണയോട് സംസാരിച്ചപ്പോ വീണ പറഞ്ഞത് മിക്കപ്പോഴും പൂജയും മീരയും തമ്മിൽ വഴക്കായിരുന്നു എന്നാണ്. എന്തിനെ ചൊല്ലിയായിരുന്നു അവർ തമ്മിലുള്ള വഴക്ക്? അങ്ങനെ എപ്പോഴും വഴക്കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഒരു തവണ റൂമിനടുത്തൂടി പോകുമ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ സംസാരം കേട്ടിരുന്നു. എന്താണ് രാഖി കേട്ടത്? എന്തിനെ പറ്റിയായിരുന്നു അവരെ വഴക്ക്? ഞാൻ വേറെ മുറിയിലേക്ക് മാറിക്കോളാം, നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു സർ. ഏകദേശം എത്ര സമയം വേണം ടൗണിൽ നിന്നും ഹോസ്റ്റലിൽ എത്താൻ? മാക്സിമം ഒരു 20 മിനിറ്റ് മതിയാവും. ഹോസ്റ്റലിനകത്ത് കയറി എത്ര വഴികളുണ്ട്? പുറകിലൊരു ചെറിയ വഴിയുണ്ട് സാർ, പക്ഷെ അതിലെ ആരും വരത്തില്ല. അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് വൃത്തികേടായി കിടക്കുക, കാടും പിടിച്ചിട്ടുണ്ട്. താൻ ചോദിച്ചതിന് മാത്രമല്ല ഉത്തരം പറഞ്ഞത്. സാധാരണ 5 മണിക്ക് ഇറങ്ങാറ്. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായത് കാരണം 5:30 കഴിഞ്ഞിരുന്നു. എനിക്ക് മെറിനെയും ജോൽസിനെയും കൂടി ഒന്ന് കാണണം. മെറിൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജോൽസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയ ഉടനെ വരാൻ പറയാം. എനിക്ക് പുറകുവശത്തെ വഴി ഒന്ന് കാണിച്ചു. വളരെ സൽസ്വഭാവിയായ പെൺകുട്ടി. അനാവശ്യമായ ബന്ധങ്ങളോ ഫോൺ വിളികളോ ഒന്നും ഞാൻ മീരയിൽ കണ്ടിട്ടേയില്ല. മെറിനറിയാം, ഇന്നലെ രാത്രി മുതൽ മീരയെ കാണാനില്ല. മെറിൻ പറഞ്ഞതുപോലെ സത്സ്വഭാവിയായ പെൺകുട്ടി എങ്ങോട്ട്, എന്ത് കാരണം കൊണ്ട് പോയി, അല്ലെങ്കിൽ ആര് മീരയെ കിഡ്നാപ്പ് ചെയ്തു, അതിന് കാരണമായ എന്തെങ്കിലും മാറ്റങ്ങൾ മെറിൻ ഈയിടെ മീരയെ കണ്ടിരുന്നോ? ഇല്ല സർ, ഇന്നലെ വൈകിട്ട് വരെ തമാശയൊക്കെ പറഞ്ഞാ ഞങ്ങൾ ഇറങ്ങിയെ. നല്ല സന്തോഷത്തിലായിരുന്നു ആ സമയത്തും. സ്വതവേ പെട്ടെന്നൊന്നും മൂഡ് ഓഫ് ആവുന്ന സ്വഭാവം മീരയ്ക്കില്ല. ഇന്നലെ എത്ര മണിയായി കാണും നിങ്ങൾ ടെക്സ്റ്റ് ഇറങ്ങിയപ്പോ? സാധാരണ 5 മണിക്ക് ഇറങ്ങുന്നേ. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 5:30 കാണും. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് സംഭവിച്ചു? ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പൂജ ഒരു സ്റ്റാളിൽ കയറി. ലേറ്റായ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ് ജോൾസിനെ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മീരയും പൂജയും അതിൽ കയറി പോയി. മീരയും പൂജയും പോയി കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞാ മെറിൻ പോയത്? ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ബസ്സും വന്നു. മെറിൻ സ്റ്റാൻഡിൽ പോയാണ് ബസ് കയറിയത്? അല്ല, എനിക്ക് സ്റ്റാൻഡിൽ പോണ്ട. ഒരു ഫ്രൂട്ട് സ്റ്റാളിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന ബസ് സ്റ്റോപ്പ്. ഈ പറഞ്ഞ ഫ്രൂട്ട് സ്റ്റാളിന്റെ അടുത്ത് എത്ര സമയം വേണം ബസ് സ്റ്റാൻഡിലേക്ക്? 10-12 മിനിറ്റ് മതിയാവും സർ. ബസ് സ്റ്റാൻഡിൽ പോയാലേ ജോർജിനേക്ക് ബസ് കിട്ടുള്ളൂ? അതെ.
ഇന്നലെ എത്ര മണിക്കാ മരുന്ന് വീട്ടിൽ പോയത്? ഐ മീൻ ബസ് കയറി ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആറേ കാലായി കാണും സർ. അവസാനമായി ഒരു ചോദ്യം കൂടി പറയും, മീരയെ കാണാനില്ലെന്ന വിവരം മെറിന് അറിഞ്ഞത് എങ്ങനെയാണ്? പൂജ വിളിച്ചു പറഞ്ഞു. എപ്പോ? ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ? ഇന്ന് രാവിലെ. ഓക്കെ, താങ്ക് യു. വരുമ്പോഴേക്കുള്ളൂ. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല. സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഞാൻ വിളിച്ചു പറയാം, അവരും ഒന്ന് അന്വേഷിക്കട്ടെ. സോളമ, എനിക്കെന്തൊരു വല്ലായക പോലെ. ആ, നീ ടെൻഷൻ അടിക്കാതെ സഞ്ജയ്, നമുക്ക് അന്വേഷിക്കാം. മീരയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എത്രയാണ്? 8000 രൂപ. ആ സാർ, മറ്റേ കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്, ജോൾസിന. ആ, വരാൻ പറയൂ. ആ പിന്നെ താൻ ഇയാളെ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകണം. ഓ ശരി. ജോൾസിന എത്ര കാലമായി ടെക്സ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു വർഷമായി. നിങ്ങൾ നാലുപേരും ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആണോ? അതെ സർ, ഞങ്ങൾ നാലുപേര് സെയിൽസ് ഗേൾസ്. എത്ര കാലമായിട്ട് ജോൾസിനേക്ക് മീരെ അറിയാം? ഏകദേശം ഒരേ സമയത്താ ഞങ്ങൾ നാലുപേരും ജോലിക്ക് കയറിയത്. ആഴ്ചകളുടെ വ്യത്യാസം മാത്രമേ കാണൂ. എന്ന് വെച്ചാ ഒരു വർഷമായിട്ട് അറിയാന്ന് അർത്ഥം? അതെ. ജോൾസിനുടെ വിവാഹം കഴിഞ്ഞതാണോ? അല്ല. ഇന്നലെ വൈകിട്ട് എത്ര മണിക്കാണ് നിങ്ങൾ ടെക്സ്റ്റേഴ്സ് ഇറങ്ങിയത്? 5:30. നാലൂർ ഒന്നിച്ചിറങ്ങിയേ? അതെ. അത് കഴിഞ്ഞ് പൂജ ഫ്രൂട്ട് സ്റ്റാളിൽ കയറിയപ്പോ ലേറ്റായ ബസ് കിട്ടില്ലെന്ന് പറഞ്ഞ് ജോൾസിനെ പെട്ടെന്ന് പോയി. അതെ സർ. ലേറ്റായാൽ ജോൾസിനേക്ക് ബസ് മിസ്സാവുന്ന മെറിനും പറഞ്ഞു. എത്ര മണിക്ക് സ്റ്റാൻഡിൽ എത്തിയില്ലെങ്കിലാ ബസ് മിസ്സാവുക? 6:10 സർ. അതും കിട്ടിയില്ലെങ്കിൽ 6:50 ഉള്ളൂ. ഫ്രൂട്ട് സ്റ്റാളിനെ അടുത്ത് വെച്ച് സമയം നോക്കിയത് കൊണ്ടാണല്ലോ ബസ് കിട്ടില്ലെന്ന് തോന്നിയത്. അതെ. അപ്പൊ സമയം എത്രയായിരുന്നു? 5:50. ഫ്രൂട്ട് സ്റ്റാളിന്റെ അടുത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്ര സമയം എടുക്കും? മാക്സിമം 15 മിനിറ്റ്. മെറിന്റെയും പൂജയുടെയും ഭർത്താക്കന്മാർക്ക് എന്താണ് ജോലി അറിയോ? മെറിന്റെ ഭർത്താവിന് ടൈൽസിന്റെ ബിസിനസ് ആണ് സർ. പൂജയുടെ ഹസ്ബൻഡ് LIC ഏജന്റും. അപ്പോ താങ്ക് യു ജോസ്ന സഹകരിച്ചതിന്. ഞാനെന്നാ പോയിക്കോളൂ. പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ തന്നെ നേരിട്ട് വരാം. പക്ഷേ തുടക്കം മുതലേ സോളമൻ ഇടപെട്ടതുകൊണ്ട് കാര്യങ്ങൾ വൈകാതെ തീരുമാനമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മേബി മിസ്റ്റർ റോഷൻ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്ന ചിത്രം, മീരയ്ക്ക് യാതൊരുവിധ അനാവശ്യ ബന്ധങ്ങളോ ഇടപെടലുകളോ ഒന്നുമില്ല എന്നതാണ്. ഒരുപക്ഷെ റേപ്പ് അറ്റംപ്റ്റ് ആയിരിക്കാനുള്ള സാധ്യത പോലുമില്ല. കാരണം ടൗണിൽ നിന്നും താരതമ്യേന ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ലേഡീസ് ഹോസ്റ്റൽ. വ്യക്തമായ പ്ലാനിങ്ങോടെ നേരത്തെ ആ ഹോസ്റ്റൽ അറിയാവുന്ന ഒരാൾക്കല്ലാതെ അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഒരുപക്ഷെ മർഡറർ അല്ലെങ്കിൽ കിഡ്നാപ്പർ, ഹോസ്റ്റലിൽ തന്നെ ആരെങ്കിലും ആയിക്കൂടൊന്നുമില്ല. എന്തായാലും ഒന്ന് രണ്ടു പേരെ കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇയാളാണ് സാർ അന്നവരെ ഹോസ്റ്റലിൽ വിട്ടത്. എന്താണോ തൻ്റെ പേര്? സത്യൻ. പേര് പോലെ തന്നെ ആയിരിക്കണം എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും. സത്യം മാത്രമേ പറയാവൂ. ഏകദേശം എത്ര മണിയായി കാണും താങ്കൾ അവരെ ഹോസ്റ്റലിൽ വിട്ടപ്പോൾ? ഒരു 7 മണിയായി കാണും സാർ. ഹോട്ടലിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര് സാർ. ടൗണിൽ നിന്നും ഈ പറഞ്ഞ ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാക്സിമം എത്ര സമയം വേണം ഹോട്ടലിലെത്താൻ? പരമാവധി 20 മിനിറ്റ് മതി സർ. എത്ര മണിക്കാണ് താങ്കൾ അവരെ ഓട്ടോയ്ക്ക് എത്തിയത്? 6:30 സർ. 6:30. താങ്കൾ ഇത്ര കൃത്യമായിട്ട് അവരെ ഓർത്തിരിക്കാൻ കാര്യം? ഇതിനു മുമ്പ് കുറേ തവണ ഞാൻ അവരെ ഹോസ്റ്റലിൽ വിട്ടിട്ടുണ്ട് സർ, അതുകൊണ്ട് എനിക്ക് അവർ നന്നായിട്ട് അറിയാം. താങ്കൾ എവിടെയാണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്? ടെക്സ്റ്റൈൽസിനടുത്ത് നിന്നും കുറച്ച് മാറിയാണ് സർ. അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്? അതെ. ഇന്നലെ അവർ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറുകയാണോ ചെയ്തത്? അയ്യോ അല്ല സാറേ,
ഞാനൊരു ഓട്ടം കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോഴവരെ ഓട്ടോക്ക് കൈ കാണിച്ച് കയറി. എവിടെ വെച്ച്? ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ വെച്ച്. എവിടെ വെച്ച്? ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ. താങ്കൾ അവരെ പിക്ക് ചെയ്തു എന്ന് പറയുന്ന സമയം 6:30 കറക്റ്റാണ്? ഏറെക്കുറെ 6:30 തന്നെയായിരുന്നു സാർ, കാരണം ഞാനൊരു ഹോസ്റ്റലിൽ വിടുമ്പോൾ 7:00 ആവാറായിരുന്നു. ഹോട്ടൽ ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ഫ്രൂട്ട് സ്റ്റാളോ ഫ്രൂട്ട് വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും കടകളുണ്ടോ? അയ്യോ ഇല്ല സാർ. അതെങ്ങനെ താങ്കൾക്ക് ഇത്ര കൃത്യമായി പറയാൻ കഴിയും? സാറേ, ഞാൻ 5-6 വർഷമായി സാർ ഇവിടെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിട്ട്. ഈ ടൗണിന്റെ മുക്കും മൂലയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ടെക്സ്റ്റൈൽസിന് അടുത്താണ് താങ്കളുടെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞല്ലോ. അതെ. ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു കടയുണ്ടോ? ഫ്രൂട്ട് സ്റ്റാളോ മറ്റോ? ഉണ്ട് സാർ, ഉണ്ട്. ടെക്സ്റ്റൈൽസിൽ നിന്നും എത്ര ദൂരം കാണും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക്? ഒരു 500-600 മീറ്റർ കാണും സാർ. നടന്നു പോകാനാണെങ്കിൽ എത്ര സമയം വേണം? ഒരു 15 മിനിറ്റ്. ഹോട്ടൽ ഇന്റർനാഷണൽ അടുത്താണോ ബസ് സ്റ്റാൻഡ്? അല്ല സാർ, ബസ് സ്റ്റാൻഡ് ടെക്സ്റ്റൈൽസിൽ നിന്നും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് വരുന്നതിന്റെ ഓപ്പോസിറ്റ് പോകണം. ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് അവരെ ഓട്ടോ കയറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു അവിടെ? 2 അതോ 3? ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഒരാളോ? അതെ സാർ, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ രണ്ടാമത്തെയാളെ താൻ എവിടുന്ന കയറ്റിയത്? സാർ, രണ്ടാമത്തെ ആളെ അവിടുന്ന് തന്നെയാണ് കയറ്റിയത്. പക്ഷേ ഓട്ടോക്ക് കൈ കാണിക്കുമ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ ഹോട്ടൽ ഇന്റർനാഷണലിന്റെ അകത്തു നിന്ന് ഇറങ്ങി വരികയായിരുന്നു. കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ സോളമ. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. മീരയെ കണ്ടെത്താനാകില്ല. സംടൈംസ് ഷീ വിൽ നോട്ട് ബി ബാക്ക്. എന്ന് വെച്ചാ? യെസ്, മീര വാസ് മർഡേഡ്. അവൾ കൊല്ലപ്പെട്ടു. ആര്? ആരാണ് കൊന്നത്? പൂജയാണ് മീരയെ കൊന്നതെന്ന് സംശയിക്കാം. പക്ഷെ പൂജയ്ക്കത് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി അതങ്ങനെ സാധിച്ചാൽ തന്നെ മീരയെ ഒറ്റയ്ക്ക് അവിടുന്ന് മാറ്റാൻ പൂജയ്ക്ക് കഴിയില്ല. ആരുടെയോ സഹായം പൂജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്നും വ്യക്തമാവുന്നില്ല സോളമ. എല്ലാം വ്യക്തമാണ് റോഷൻ. ഒരു തെളിവൂടെ കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിയാൽ ആരാണ് മീരയെ കൊല്ലാൻ പൂജയുടെ സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ വിശദമാക്കിത്തരാം. അതിനു മുമ്പ് എനിക്കൊരു ചായ കുടിക്കണം. തനിക്ക് വേണോ? വേണ്ട, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. ഇറ്റ് ഇസ് എ മർഡർ. എന്തുകൊണ്ടാണ് മീരയുടെ കൊലപാതകത്തിൽ പൂജയ്ക്ക് പങ്കുണ്ടെന്ന് സോളമ പറയുന്നത്? മീരയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തവരിൽ പൂജ, മെറിൻ, ജോത്സ്ന, പിന്നെ ഓട്ടോ ഡ്രൈവർ സത്യൻ എന്നിവരിൽ നിന്നും വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്ന ചിത്രം ഇതിൽ പൂജയ്ക്കുള്ള പങ്കാണ്. 1 മീര റൂമിനകത്ത് കയറി ഏകദേശം 10 മിനിറ്റിനകം തന്നെ പൂജ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. ആ സമയത്ത് റൂമിനടുത്തുണ്ടായിരുന്ന വീണയും രാഖിയും അത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പൂജ തുണി കഴുകിടാനായി ടെറസിലേക്ക് പോയി എന്ന് പറയുന്നു. അത് ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല. മാത്രമല്ല, മീര റൂമിനകത്ത് കയറി എന്ന് പറയുന്നത് വീണയും രാഖിയും കണ്ടിട്ടുണ്ട്. എന്നാൽ മീര പുറത്തിറങ്ങുന്നത് ആരും കണ്ടിട്ടില്ല. ഇവിടെ അവ്യക്തമാകുന്ന ഒരു കാര്യം, മീര അകത്ത് കയറിയ ശേഷം പിന്നാലെ അകത്ത് കയറിയ പൂജയും മീരയും തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. പോയിന്റ് നമ്പർ 2, പൂജ പറയുന്നത് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രൂട്ട് സ്റ്റാളിലേക്ക് പോയി എന്നാണ്. ഈ സമയത്ത് ബസ് കിട്ടില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജോത്സ്ന ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ജോത്സ്ന പറഞ്ഞ പ്രകാരം അപ്പസമയം 5:50. ജോത്സ്ന പോയ ഉടൻ തന്നെ ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഇറങ്ങിയ അവർ ഒരല്പം നടക്കുകയും അതുവഴി വന്ന ഒരു ഓട്ടോ കൈ കാണിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയി എന്നാണ് പൂജയും മെറിനും പറയണം. അതുമാത്രമല്ല, പൂജയും മീരയും പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാണ് തൻ്റെ ബസ് വന്നതെന്ന് മെറിൻ പറയുന്നു. അതായത് മെറിൻ ബസ് കയറിയ സമയം 6:10 അല്ലെ 6:15. അപ്പോൾ പൂജയും മീരയും ഓട്ടോ കയറിയ സമയം മെറിനും പൂജയും പറയുന്നത് ശരിയാണെങ്കിൽ 6:00 എങ്കിൽ 6:00 അല്ലെങ്കിൽ 6:10 അവർ ഓട്ടോയിൽ കയറി നിൽക്കാം. എന്നാൽ തന്നെയും പരമാവധി 30 മിനിറ്റ് ഹോസ്റ്റലിലേക്ക് എടുത്താൽ തന്നെ
6:30 അവർ ഹോസ്റ്റലിന് മുമ്പിലുള്ള റോഡിലെത്തണം. എന്നാൽ സെക്യൂരിറ്റിയും യാദൃശ്യം പോലെ പൂജയും അവർ ഹോസ്റ്റലെത്തി എന്ന് പറയുന്ന സമയം 7:15. 10 മിനിറ്റ് റോഡിൽ നിന്നും ഹോസ്റ്റലിലേക്ക് എടുത്താൽ തന്നെയും 7 മണിക്ക് മാത്രമേ ഹോസ്റ്റലിനടുത്തുള്ള റോഡിലെത്തിയിട്ടുള്ളൂ. 3. ജോൾസിനെയും ഓട്ടോ ഡ്രൈവറും പറയുന്ന കാര്യങ്ങൾ. 6:10 തന്റെ ബസ് മിസ്സാവാൻ സാധ്യത കണക്കിലെടുത്ത് ജോൾസിനെ പെട്ടെന്ന് പോയി. മെറിനും പൂജയും പറയുന്ന പ്രകാരവും അത് ശരി തന്നെയാണ്. അവർ ഓട്ടോയിൽ കയറുന്നത് ജോൾസിനെ കണ്ടിട്ടില്ല. ജോൾസിനുടെ റോൾ അവിടെ തീരുന്നു. എന്നാൽ ഓട്ടോക്കാരൻ പറയുന്നത് അവരെ ഹോസ്റ്റലിൽ വിട്ടപ്പോൾ സമയം 7:00 എന്നാണ്. ടൗണിൽ നിന്നും 15:20 മതി ഹോസ്റ്റലിലേക്ക് എന്ന് പറയുന്ന ടൈം കണക്കിലെടുത്താൽ 6:30 തന്നെയാണ് ഓട്ടോക്കാരൻ അവരെ പിക്ക് ചെയ്തിരിക്കുന്നത്. തെളിഞ്ഞു വരുന്ന ചോദ്യം ഇതാണ്, ജോൾസിന് പോയ ടൈം 5:50, ഓട്ടോക്കാരവരെ പിക്ക് ചെയ്ത സമയം 6:30. ഇതിനിടയിൽ 5:50 മുതൽ 6:30 വരെയുള്ള ഏകദേശം 30 മിനിറ്റോളം മീരയും പൂജയും എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ എവിടെ സ്പെൻഡ് ചെയ്തു? മനഃപൂർവ്വം വഴിതെറ്റിക്കാനാണ് പൂജ ഇങ്ങനെ സമയം തെറ്റിച്ച് പറഞ്ഞതെങ്കിൽ അവർക്ക് ഹോസ്റ്റലിലെത്തിയ സമയം 6:00 പറഞ്ഞ പോരായിരുന്നു. റോഷൻ, യു ആർ റോങ്. കാരണം അവർ 7 മണിക്ക് ഹോസ്റ്റൽ വന്ന് കയറുന്നത് സെക്യൂരിറ്റി കണ്ടിട്ടുണ്ട്. ഓ, അത് ശരിയാണല്ലോ. പോയിന്റ് നമ്പർ 4, എന്തിനാണ് അവർ ഹോട്ടൽ ഇന്റർനാഷണൽ പോയത്? എന്തുദ്ദേശത്തോടെ? ഒരുപക്ഷെ പൂജ ആരെയോ കാണാൻ തന്നെ ആയിരിക്കാം ഹോട്ടൽ ഇന്റർനാഷണൽ വന്നത്. പക്ഷെ പൂജയ്ക്കൊപ്പം മീരയ്ക്ക് എന്താ ഹോട്ടലിന്റെ കാര്യം? ഓട്ടോക്കാരൻ പറയുന്നുണ്ടല്ലോ ഒരാൾ മാത്രമാണ് ഹോട്ടലിന് പുറത്തുണ്ടായിരുന്നെന്ന്. ശരിയാണ്, മീര പൂജയ്ക്കൊപ്പം പോയി എന്ന് തന്നെയാണ് കാര്യം. ഹോട്ടലിൽ മീര കയറിയിട്ടില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവരിൽ സമർത്ഥമായി കള്ളം പറയുന്നത് മെറിനാണ്. യഥാർത്ഥത്തിൽ മെറിൻ ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോ കയറിയിട്ടില്ല. പൂജയും മീരയും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് നടന്നു കാണും, അത് മെറിനറിയാം. എനിക്ക് തോന്നുന്നത് രാവിലെ മീരയെ കാണാതായ വിവരം പറയാൻ മെറിനെ പൂജ വിളിച്ചപ്പോൾ, മെറിൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഹോസ്റ്റലിലേക്ക് പോയി എന്ന് പറയാൻ മെറിനോട് പ്രത്യേകം പറഞ്ഞിരിക്കണം. എന്തോ കാരണം കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മെറിനും പൂജയ്ക്കൊപ്പം നിൽക്കുന്നു. മെറിനും കള്ളം പറയുന്നു. What is it that Marin is hiding for Pooja? അത് തന്നെയാണ് ഞാനും തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം. എന്തായാലും പൂജയുടെ ഇന്നലത്തെ കോൾ ഡീറ്റെയിൽസ് കിട്ടിയാൽ ആരെയാണ് പൂജയും മീരയും ഹോട്ടൽ ഇന്റർനാഷണൽ കാണാൻ പോയതെന്ന് വ്യക്തമാവും. ജോൾസിനെ പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ജോൾസിനെ കൊണ്ട് കള്ളം പറയിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഹോട്ടൽ ഇന്റർനാഷണൽ പോയത് മെറിൻ അറിയാമായിരുന്നു. അടുത്തത് കേസിന് പുറത്തുള്ളൊരു കണ്ടെത്തലാ. ഒരുപക്ഷെ പിന്നീടത് വളരെ നിർണായകമായെന്ന് വരും. കാര്യം ഇതാണ്, 8,000 രൂപയാണ് മീരയുടെ സാലറി. സെയിം ഡിപ്പാർട്ട്മെന്റിൽ സെയിം എക്സ്പീരിയൻസ് ഉള്ള പൂജയ്ക്കും അതിക്കൂടുതലുണ്ടാവാനിടയില്ല. എന്നാ പൂജ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഓർണമെന്റ്സ് എല്ലാം കോസ്റ്റ്ലിയാണ്. ആ മൊബൈൽ ഫോണിന് തന്നെ 30,000 രൂപയെങ്കിലും വരും. വെറും LAC ഏജന്റായ പൂജയുടെ ഭർത്താവിന് അതിനും മാത്രമുള്ള വരുമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ക്യാഷ് കയ്യിൽ വരാനും ലക്ഷുറിസ് ആയിട്ട് ജീവിക്കാനും വേറെ എന്ത് ജോലിയാ പൂജ ചെയ്യുന്നത്? ഹോട്ടൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് 4-സ്റ്റാർ പദവിയുള്ള ഒരു ബിസിനസ് ഹോട്ടലാണ്. റൂമിന് പെർ നൈറ്റ് 8,000 രൂപയെങ്കിലും വരും. ഒരു കാര്യം വ്യക്തമാണ്, പൂജ കാണാൻ പോയത് ചില്ലറക്കാരനായിരുന്നില്ല. Thank you.
പൂജയ്ക്ക് മീര ഒരു അനിയത്തി പോലെ ആയിരുന്നു. അവരുടെ ബന്ധം കണ്ട അതറിയാം. മീരയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ എപ്പോഴും വഴക്കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഒരു തവണ റൂമിനടുത്തൂടി പോകുമ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ സംസാരം കേട്ടിരുന്നു. ഞാൻ വേറെ മുറിയിലേക്ക് മാറിക്കോളാം, നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു സർ. ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മീരയും പൂജയും അതിൽ കയറി പോയി. പത്തനാണ് സർ, അതും കിട്ടിയില്ലെങ്കിൽ 6:50 ഉള്ളൂ. ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ട് വെച്ച് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. എന്തായി, കോൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തോ? നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്തെങ്കിലും? അന്നേ ദിവസം പൂജയ്ക്ക് വന്ന കോളുകളിൽ 3 പൂജയുടെ ഹസ്ബൻഡിന്റേതാണ്, 2 പൂജയുടെ അമ്മയുടേത്. ഹസ്ബൻഡിനെ ഒരു തവണ പൂജ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ രാവിലെ 10 വൈകിട്ട് 5 അതിനുശേഷം 5:55 വന്ന കോളുകൾ മാർക്കേറ്റുണ്ട്. 3 ഒരേ നമ്പറാണ്. ഇതേ നമ്പറിലേക്ക് ഉച്ചയ്ക്ക് 2 പൂജ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ക്ലമന്റ് എന്നാണ് ആളിന്റെ പേര്. ഫുൾ നെയിം എമേഴ്സൺ ക്ലമന്റ്. ആൾക്ക് 21 വയസ്സേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. അപ്പോ കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ. സോളമ അത്ഭുതം അതല്ല. കൃത്യം 6:35 മീര പൂജയെ വിളിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ സമയത്ത് മീര പൂജയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ. അതെ, അത് തന്നെ. അങ്ങനെ വരുമ്പോ ഓട്ടക്കാരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. മീര ഹോട്ടലിന് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. 6:35 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലേറ്റായ കാരണം വിളിച്ചതാകാം. ആ പയ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടോ? ഹലോ. ആ എന്തിനാ? ഞാനിപ്പോൾ കുറച്ച് ദൂരെയാണ്. എന്താടി, എന്താ കാര്യമെന്ന് പറ. ആ ശരി, വരാം. നീ അവിടെ തന്നെ നിൽക്ക്. എതിർപ്പോലൊന്നും കാണിച്ചോ? ഇല്ല സർ. എങ്ങനെയാ കിട്ടിയത്? പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചു. എന്താണ് നിന്റെ പേര്? ക്ലമന്റ്, എമേഴ്സൺ ക്ലമന്റ്. ഐ തിങ്ക് യു ആർ എ ജെയിംസ് ബോണ്ട് ഫാൻ. എമേഴ്സൺ ക്ലമന്റ്. ഭയപ്പെടണ്ട, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാ. എന്റെ പേര് സോളമൻ, സി ഐ ആണ്. ഇതെന്റെ ഫ്രണ്ട് റോഷൻ. കഴിഞ്ഞ 27, അതായത് 2 മുമ്പ്
ഹോട്ടൽ ഇന്റർനാഷണലിൽ റൂം എടുത്തിരുന്നു അല്ലേ? അതെ, എടുത്തിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു രണ്ടുപേർ. ഞങ്ങള് ഇടയ്ക്ക് അവിടെ കൂടാറുള്ളതാ. എത്ര മണിക്കാ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തേ? വൈകിട്ട് ഒരു 4:30 ആണ്. അത് കഴിഞ്ഞ്? അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് പോയി, ഞാൻ വീട്ടിലേക്കും. ക്ലെമന്റിന്റെ അച്ഛൻ എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഗോൾഡിന്റെ. യു മീൻ ജ്വല്ലറി? അതെ. എത്ര ബ്രാഞ്ച് ഉണ്ട്? 12 ബ്രാഞ്ച്. എവിടെയൊക്കെ? മിക്ക ജില്ലകളിലും ഉണ്ട്. അന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് കൂട്ടുകാരെ വിട്ട ശേഷം ആരെ കാണാനാണ് ക്ലെമന്റ് വീണ്ടും റൂമിലേക്ക് വന്നത്? നോ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സി ക്ലെമന്റ്, എനിക്ക് ക്ലെമന്റിനോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. ക്ലെമന്റിനെ നിഷേധിക്കാം. ഞാൻ ക്ലെമന്റിനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അതല്ല എന്റെ ശൈലി. പക്ഷെ ക്ലെമന്റിന് സത്യം മറച്ചു വെക്കാൻ കഴിയാത്ത വിധം എല്ലാ തെളിവുകളും എന്റെയിലുണ്ട്. ഇപ്പൊ ക്ലെമന്റിനെ ഞാൻ പറഞ്ഞയച്ചാലും തീർച്ചയായും മറ്റൊരാൾ ക്ലെമന്റിനെ തേടി വരും. നോ സർ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. റോഷൻ, ആ കോൾ ഡീറ്റെയിൽസ് തരും. ഇത് 27-ാം തീയതി ക്ലെമന്റ് വിളിച്ചതും ക്ലെമന്റിന് വന്നതുമായ കോൾ ഡീറ്റെയിൽസ് ആണ്. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ക്ലെമന്റ് ഒരു പൂജയെ വിളിച്ചു. പൂജ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലെമന്റിനെ, വീണ്ടും ക്ലെമന്റ് 5 മണിക്ക്, പിന്നീട് 5:45 പൂജ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, തലേദിവസം രാത്രി 10:30 ഹോട്ടൽ ഇന്റർനാഷണൽ വിളിച്ച് ക്ലെമന്റ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് 6:10 ക്ലെമന്റിനെ കാണാൻ വേണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലെ ഫ്രണ്ട് ഓഫീസിൽ പൂജ റൂം നമ്പർ ചോദിച്ചത് അവിടുത്തെ സ്റ്റാഫ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് തെളിവുകൾ എനിക്ക് നിരത്താനുണ്ട്. അതിനുമുമ്പ് വളച്ചുകെട്ടില്ലാത്ത കാര്യം ഞാൻ ചോദിക്കാം. എന്താണ് ക്ലെമന്റും പൂജയും തമ്മിലുള്ള ബന്ധം? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പാവം പെണ്ണിനെ കൊന്നത്? പൂജ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിലെല്ലാം നിങ്ങളെ ജൂലറിയുടെ മാർക്കുണ്ട്. കരയാതിരിക്കൂ, നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാനല്ല. കരയാതെ കാര്യം പറ. അവരെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഫ്രണ്ടിന്റെ കൂടെ ടെക്സ്റ്റൈലിൽ ചെന്നപ്പോഴാ. ആരെ? പൂജ. എത്ര കാലം മുമ്പ്? 6-7 മാസമായി കാണും. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവരോടൊരു അടുപ്പം തോന്നി. അവർക്കും എന്നോടൊരു താല്പര്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ബൈ. ബൈ. പിന്നീട് അവരെ കാണാൻ ഞാൻ പലപ്പോഴും അവിടെ പോയി തുടങ്ങി. ഒരു ദിവസം ഞാൻ വാങ്ങിയ ജീൻസിന്റെ ടാഗിൽ പൂജ അവരുടെ നമ്പർ കുറിച്ചു തന്നു. അതോടെ ഞങ്ങളുടെ ബന്ധം അതിരുകളില്ലാതെ വളർന്നു. പിന്നീട് ഞാൻ കാശുള്ള കുടുംബത്തിനാണെന്ന് മനസ്സിലാക്കിയതോടെ അവരെന്നോട് കാശ് ചോദിച്ചു തുടങ്ങി. ഞാൻ കൊടുക്കുകയും ചെയ്തു. സാറ് പറഞ്ഞതുപോലെ കുറെ ഓർണമെന്റ്സ് ഞാൻ അവർക്ക് സമ്മാനമായിട്ടും കൊടുത്തിരുന്നു. പിന്നീട് പതിയെ പതിയെ അവര് എന്നോട് ചോദിക്കുന്ന സംഖ്യയുടെ വലിപ്പം കൂട്ടി തുടങ്ങി. ഒരു തവണ അവരെന്നോട് വാങ്ങിച്ചെടുത്തത് 1,00,000 രൂപയായിരുന്നു. അതിനവര് പറഞ്ഞ ന്യായം എന്തോ ഡയമണ്ട് നെക്ലസ് വാങ്ങണമെന്നായിരുന്നു. പക്ഷെ പിന്നെ അവരെന്നോട് പണം ചോദിച്ചുകൊണ്ടിരുന്നു.
അദ്ദേഹം കൊടുത്തില്ല. ഒരു മാസം മുമ്പ് അവരെന്നോട് ചോദിച്ച എമൗണ്ട് 10 ലക്ഷം രൂപയായിരുന്നു. എനിക്ക് അത് നൽകുവാൻ കഴിയുമായിരുന്നില്ല. അവരെന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ അപ്പോഴും പൂജയെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഞാൻ അടുത്തിരുന്നു. എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞാനവരെ പിന്നെയും വിളിക്കുമായിരുന്നു. അത്രമാത്രം എനിക്കവർ ലഹരിയായിരുന്നു. വീണ്ടും വീണ്ടും അവർ പണം ചോദിച്ചപ്പോൾ അത്ര വലിയൊരു സംഖ്യ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതോടെ അവർ അടവ് മാറ്റി. ഒരു ദിവസം ഞാൻ വിളിച്ചത് പ്രകാരം അവർ ഹോട്ടൽ സീഷോറിലേക്ക് വന്നു. അവിടെ വെച്ച് അവരെന്നെ ചതിച്ചു. ഞാനറിയാതെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരെ മൊബൈലിൽ പകർത്തി. പണത്തിന് വേണ്ടി മാത്രമായി അത് നേടാനുള്ള ഒരു ഉപകരണമായി അവരെന്നെ ഉപയോഗിച്ചു. അവരെന്നെ പലവട്ടം ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം ഞാനും പൂജയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ സൗണ്ട് കുറച്ചേ? ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? പൂജയ്ക്ക് എന്താ കഥയില്ലേ? എന്റെ കയ്യിൽ ഇവിടുന്ന് എത്രയും ക്യാഷ്? 10 ലക്ഷം രൂപ. ഉള്ള ക്യാഷ് മുഴുവൻ ഞാൻ പൂജയ്ക്ക് തന്നില്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വേണ്ട, എന്റെ ക്യാഷ് മാത്രം മതി. നീ വിചാരിച്ച 10 ലക്ഷം അല്ല, 10 കോടി വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന്? അതേടാ, എനിക്ക് ഭ്രാന്താ. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുമ്പോല്ല ഞാൻ. ഇറങ്ങടാ. നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. നീ ഫോൺ എടുത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്ക്. എടുത്ത് ഓണാക്കടാ. നിന്നോട് ഞാൻ മര്യാദക്കല്ലേ കഴിഞ്ഞ ഒരു മാസമായി ക്യാഷ് ചോദിച്ചത്? അപ്പൊ നിന്റെ കയ്യില് ക്യാഷ് ഇല്ല. പറ, എപ്പ തരും? തരാം പൂജ, ക്യാഷ് ഞാൻ തരാം. ആരോടെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ക്യാഷ് എപ്പ തരും? അന്ന് നിനക്ക് ഞാൻ ഈ ഫോൺ തന്നെ തരും. നീ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തൽക്കാലം ഇത് ഈ ഫോണിൽ തന്നെ കിടക്കട്ടെ, ഞാൻ ആരെയും കാണിക്കില്ല. പ്ലീസ് പൂജ, ഇത് ആർക്കും സെൻഡ് ചെയ്യരുത്. ഇല്ലടാ. പിന്നൊരു കാര്യം, എന്നെ പറ്റിക്കാവുന്ന എന്റെ മോൻ കരുതണ്ട. എനിക്ക് എന്റെ മാനം പുല്ല. ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് എന്റെ ഭർത്താവിന് അറിയാം. ക്യാഷ് അതുകൊണ്ട് കൊടുത്ത എന്റെ ചേട്ടൻ ഹാപ്പിയാ. അപ്പൊ മോൻ പറ, എപ്പ തരും ക്യാഷ്? തരാം, എങ്ങനെയെങ്കിലും ഞാൻ തരാം. പക്ഷെ കുറച്ചു ദിവസത്തെ സമയം തരണം. വെരി ഗുഡ്. അവസാനമായി ഒരു കാര്യം കൂടി, പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ പൊന്നു മോനെ, എല്ലാ പോൺ സൈറ്റുകളിലും ഇത് വരും, സൺ ഓഫ് ജ്വല്ലറി ഓൺ ക്ലെമന്റ് എന്ന ടൈറ്റിലോട് കൂടി. അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്ക. അതിനുശേഷം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവരെ നേരിട്ട് കാണുന്നത് സാറ് പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് ഹോട്ടൽ ഇന്റർനാഷണൽ വെച്ചാണ്. ആവശ്യപ്പെട്ടതുപോലെ 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് വരാന്ന് പൂജ പറയുകയും ചെയ്തു. എത്ര മണിക്കാണ് പൂജ വന്നത്? 6 മണി കഴിഞ്ഞ് കാണും. റൂമിൽ വന്ന ഉടനെ അവർ ക്യാഷ് ചോദിച്ചു. This time it's gone all the way.
echo the arms of Peter Parker. Yes, come in. എനിക്കറിയാം 10 ലക്ഷം നിനക്ക് അത്ര വലിയ കാര്യമൊന്നും അല്ലാന്ന്. ഒരു കാറ് വാങ്ങണമെന്ന് ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. വാങ്ങുമ്പോൾ നല്ലത് തന്നെ വാങ്ങാന്ന് ഞാനും പറഞ്ഞു. പെട്ടെന്നതാ, പിന്നീട് വിശദമായിട്ട് കാണാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. വേഗം പോണം. എന്താടാ, എന്തു പറ്റി നിനക്കൊരു വല്ലായ്മ പോലെ? അത് ക്യാഷ് റെഡിയായില്ല, വിചാരിച്ച പോലെ കിട്ടിയില്ല. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്നെ കളിപ്പിക്കല്ലേ? ഇനി നിനക്ക് ചാൻസ് ഇല്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ആ മീര, ഞാൻ ദാ എത്തി. നീ ഓട്ടോ വിളിച്ചോ. ഏ പൂജ, നിക്ക് പൂജ, ഒരു കാര്യം പറയട്ടെ. താ ഒരു കാര്യം ചെയ്യും, ബുക്കും പേപ്പറുമായിട്ട് നാളെ വന്ന് കണ്ടാൽ മതി. ശരി സാർ. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഞാൻ അപ്പം തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവരെ ഫോളോ ചെയ്തു. നേരം ഇരട്ടിത്തുടങ്ങിയിരുന്നു ചാറ്റൽമഴയും. നേരത്തെ പലതവണ അവിടെ പോയത് കാരണം എനിക്ക് വഴിയറിയാമായിരുന്നു. പക്ഷെ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കൊന്നു കളഞ്ഞാലേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സ് തോന്നി. അവരുടെ സ്വഭാവം വെച്ച് പറഞ്ഞ രൂപം കൊടുത്താലും അവരെന്നെ വിടില്ലായിരുന്നു. പൂജ അന്ന് തന്നെ കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഹലോ. ആ ശരി, നീ കുറച്ച് കഴിഞ്ഞ് വിളിക്കുക, ഇവിടെ ഭയങ്കര മഴയാ. ആ വിളിക്കാം. Thank you.
വേണമെന്ന് കരുതിയല്ല ഞാൻ മീരയെ കൊലപ്പെടുത്തിയത്. കറണ്ട് പോയത് കാരണം ആളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. പൂജ റൂമിനകത്ത് കയറുന്നത് ഞാൻ കണ്ടതാ. അവരുടെ സാരിയും ബാഗും കൊടയുൾപ്പെടെ എല്ലാ റൂമിനകത്ത് ഉണ്ടായിരുന്നു. എന്തിന്? പൂജയുടെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ള പ്ലാസ്റ്റിക് കവർ പോലും റൂമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാ. പിന്നീട് അവരെങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ബാത്റൂമിനകത്ത് പൂജ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. കറണ്ട് വന്നപ്പോഴാണ് ആള് മാറിപ്പോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. Then where is Meera? എവിടെ മീര? എവിടെ? കൊല്ലപ്പെട്ട മീരയുടെ ബോഡി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോഡി നീ എന്ത് ചെയ്തു? പെട്ടെന്ന് ആരും അന്വേഷിക്കാതിരിക്കാനാ ബോഡി ഞാൻ അവിടുന്ന് മാറ്റിയത്. ഡെഡ് ബോഡി കോമ്പൗണ്ടിനടുത്തുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വാട്ടർ ടാങ്കിനടുത്ത് ഉപേക്ഷിച്ചു. ആ വാട്ടർ ടാങ്ക് നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ മുമ്പ് പൂജയെ കാണാൻ പലതവണ ഹോസ്റ്റലിൽ വന്നിരുന്നു. അങ്ങനെ ആ വഴിയും പരിസരവും ഒക്കെ എനിക്കറിയാമായിരുന്നു. റോഷൻ, നമുക്ക് ഉടൻ തന്നെ ഹോസ്റ്റലിൽ പോകണം. ആരെങ്കിലും പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് ഇയാളെ ഹോസ്റ്റലിൽ കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ. എന്തായാലും ഭാഗ്യമുണ്ട്, തലനേരക്കാണെങ്കിലും രക്ഷപ്പെട്ടു. പകരം ഒരു പാവം പെണ്ണ് ബലിയായി. മീര കൊല്ലപ്പെട്ടു. കൊന്നതാരെന്നറിയട്ടെ? ക്ലെമന്റ്. എമേഴ്സൺ ക്ലെമന്റ്. നിങ്ങളാണ് അവൻ നോട്ട് കിട്ടുന്നത്. കറണ്ട് പോയത് കാരണം ആള് മാറി. ക്ലെമന്റ് എല്ലാം എന്നോട് പറഞ്ഞു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്ലെമന്റ് പോലീസിനോട് തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. തെളിവെടുപ്പിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി കരുതിട്ട് എന്ത് കാര്യം? നിങ്ങൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കാറ് മേടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ക്ലെമന്റ് പറഞ്ഞത്. അത് ശരിയാണോ? ഈ ബന്ധം നിങ്ങളെ ഭർത്താവിന് അറിയായിരുന്നു? അറിയാമായിരുന്നു. അദ്ദേഹത്തിന് കാശ് കൊടുത്താൽ മതി, വേറൊന്നും ചോദിക്കാറില്ല. എന്തെല്ലാം തരം ഭർത്താക്കന്മാരാണ് നാട്ടിൽ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ മെറിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ച്? മീര കൊല്ലപ്പെട്ട വിവരം എനിക്കറിയില്ലായിരുന്നു സർ. മീരയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ക്ലെമന്റുമായുള്ള എന്റെ ബന്ധം പുറത്തറിയുമെന്ന് ഞാൻ ഭയന്നു. മെറിൻ അറിയായിരുന്നു ക്ലെമന്റുമായുള്ള അടുപ്പം? മെറിനും മീരയ്ക്കും അറിയായിരുന്നു, പക്ഷെ അത് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീങ്ങിയത് അവർ അറിഞ്ഞിരുന്നില്ല. You have got a brilliant brain, but use it for something good. എവിടെയാണ്? അവിടെയാണ് സർ.
ശരി. തികച്ചും യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ കേസിലെത്തിയത്. സഞ്ജയുമായി ദീർഘനാളത്തെ ബന്ധമാണ്. ഭാര്യയെ കാണാനില്ല, ഒന്ന് അവിടം വരെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ അവസാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇങ്ങനൊരു ദുരന്തം അവനൊന്ന് ഭവിക്കുമെന്ന് ആര് കണ്ടു? ഇനി എങ്ങോട്ടാണ് യാത്ര? വേറൊരു മർഡർ കേസിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. കൊല്ലപ്പെട്ടത് ഒരു കന്യാസ്ത്രീയാണ്. എ മിഡ്നൈറ്റ് മർഡർ. എനിവേ, മൈ താങ്ക്സ് ഫോർ യു സോളമൻ. എല്ലാ ആശംസകളും നേരുന്നു. സോളമൻ ഇടപെട്ടത് കാരണം ഈ കേസിൽ എനിക്കൊരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കളക്ട് ചെയ്ത തെളിവുകൾക്കിടയിൽ പൂജയുടെ മൊബൈൽ ഫോണും കിടപ്പുണ്ട്. താൻ ആ മൊബൈൽ പരിശോധിക്കണമെന്നില്ല. ആ വീഡിയോ അവള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.